നമസ്കാരം. സി എം രവീന്ദ്രനെ ഇനി പ്രത്യേകിച്ച് ഒരു മുന്നറിയിപ്പും ഒന്നുമില്ലാതെ ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെ ആശുപത്രിയിലെത്തി ചോദ്യം ചെയ്തതുപോലെ ഇദ്ദേഹത്തെയും ആശുപത്രിയിലെത്തി ചോദ്യം ചെയ്യും, എയിംസിൽ നിന്ന് മെഡിക്കൽ ബോർഡ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ട പാതി കേൾക്കാത്ത പാടി എണീറ്റ് ഡിസ്ചാർജ് വാങ്ങി ഓടുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയായാലും ചോദ്യം ചെയ്യും, സംശയമൊന്നുമില്ല. മാത്രമല്ല സി എം രവീന്ദ്രൻ്റെ ഒരു സഹോദരൻ, അതായത് കസിൻ, മാതൃ സഹോദരി പുത്രൻ, അദ്ദേഹം പണ്ട് ഉദ്യോഗസ്ഥനായിരുന്നു, കസ്റ്റംസിലും അങ്ങനെയുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരുമായും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുമായുള്ള ഇടപാടൊക്കെ ഇദ്ദേഹം വഴിയാണ് നടത്തിയത് എന്ന തരത്തിലും നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല സി എം രവീന്ദ്രന് ഒരുപാട് കമ്പനികളിലൊക്കെ തന്നെ ഓഹരി ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നമുക്കറിയില്ല. എന്തൊക്കെയായാലും സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ വ്യാപകമായി നിക്ഷേപമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലകളിലെ 12 സ്ഥാപനങ്ങളിൽ രവീന്ദ്രൻ ഓഹരി നിക്ഷേപം നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തൊക്കെയായാലും കിട്ടുന്ന കാശൊക്കെ ഈ ഓഹരി നിക്ഷേപത്തിൽ പെടുത്തി ബിസിനസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൃത്യമായി തന്നെ ആ സാമ്പത്തിക സംവിധാനം അദ്ദേഹം മെച്ചപ്പെടുത്തി. എന്തായാലും അഭിനന്ദനങ്ങൾ. വസ്ത്ര വ്യാപാരശാലകൾ, മൊബൈൽ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തിയിരുന്നു. ഒഞ്ചിയം, വടകര പ്രദേശത്തൊക്കെ തന്നെ 24 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് 12 സ്ഥാപനങ്ങളിലെ ഓഹരി നിക്ഷേപം, സി എം രവീന്ദ്രൻ്റെ ഓഹരി നിക്ഷേപം സംബന്ധിച്ച രേഖകൾ കണ്ടെത്തി എന്ന വിവരം ലഭിച്ചത്. രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിന് വീണ്ടും ഉടൻ തന്നെ നോട്ടീസ് നൽകും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മുന്നറിയിപ്പില്ലാതെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. സർക്കാരിൻ്റെ IT പദ്ധതി കരാറുകളിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് പുറമെ രവീന്ദ്രനും പങ്കുണ്ടായിരുന്നു എന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് സമുച്ചയം, കോഴിക്കോട്ട് ഫ്ളാറ്റ്, വടകരയിലെ ബിനാമി സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം രവീന്ദ്രനും ബന്ധുവായ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഗോപിനാഥനും പങ്കുണ്ട് എന്നാണ് കണ്ടെത്തൽ. വടകരയിലെ രവീന്ദ്രൻ്റെ മറ്റൊരു ബന്ധുവിൻ്റെ പേരിലാണ് തുണിക്കട, മൊബൈൽ ഷോറൂം, ഹാർഡ്വെയർ സ്ഥാപനം എന്നിവയുണ്ട്. ഓർക്കാട്ടുശ്ശേരി, ഒഞ്ചിയം, ഇടക്കാട്, നിലവിൽപ്പുഴ എന്നിവിടങ്ങളിലും ഇവർക്ക് സ്ഥാപനങ്ങളുണ്ട്. രവീന്ദ്രൻ്റെ കുടുംബം അടുത്തിടെ കോഴിക്കോട്ടെ പുതിയ ഫ്ളാറ്റിലേക്ക് മാറിയിരുന്നു. ഈ ഫ്ളാറ്റിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് മാത്രം ഏതാണ്ട് 2 കോടി രൂപ ചെലവഴിച്ചു എന്നൊക്കെ അറിയാൻ കഴിയുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യുന്നതിന് ED വിളിപ്പിച്ചതിന് പിന്നാലെയാണ് കോവിഡ് ആണെന്ന് പറഞ്ഞ് കയറിയത്. പിന്നീട് വിളിപ്പിച്ചപ്പോൾ കോവിഡാനന്തര പരിശോധനയാണെന്ന് പറഞ്ഞു. എന്തൊക്കെയായാലും കൃത്യമായ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. രവീന്ദ്രൻ എന്തൊക്കെ ചെയ്താലും ഈ ബിനാമി ഇടപാടുകളും ഇത്തരത്തിലുള്ള ഓഹരി നിക്ഷേപവും ഒക്കെ തന്നെ ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക്, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിക്കോട്ടെ, കൃത്യമായി ശമ്പളമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തിൻ്റെ വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം ED ശേഖരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ 2 കോടി രൂപ ഫ്ളാറ്റിൻ്റെ അറ്റകുറ്റപ്പണിക്ക് മാത്രം 2 കോടി രൂപ ഉണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾ 4 വീട് പണിയും ഇല്ലേ? സ്വാഭാവികമായി 4 വീട് വേണ്ട, 3 വീട്, 2 വീട് പണിയും നമ്മൾ. ഇത് അറ്റകുറ്റപ്പണികൾക്ക് മാത്രമാണ് 2 കോടി രൂപ ചെലവഴിച്ചത്. ഇതൊക്കെ എവിടുന്നാണ് ഈ പണം? ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ കുടുംബസ്വത്ത് എന്തെങ്കിലും ആകട്ടെ, എന്നാലും ഇത്രയേറെ സ്ഥാപനങ്ങളിൽ നിക്ഷേപമെടുക്കാനും ഓഹരി പണമായിട്ട് അടയ്ക്കാനും 12 സ്ഥാപനങ്ങളിൽ, വലിയ പ്രമുഖരായ വ്യാപാര വസ്ത്ര സ്ഥാപനങ്ങളിലൊക്കെയാണ് ബിനാമി പേരുകളിൽ ഓഹരി എടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് സാധാരണഗതിയിൽ 10-ാം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള ഒഞ്ചിയത്ത് സാധാരണഗതിയിൽ ഒരു കട നടത്തിയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യ കമലയുടെ അയൽപക്കക്കാരനായ അകന്ന ബന്ധുവായ സി എം രവീന്ദ്രന് ഇത്രയേറെ നിക്ഷേപങ്ങളും ഇത്രയേറെ ധനസമാഹരണവും എങ്ങനെ നടത്താൻ സാധിച്ചു? ഇതുപോൾ ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും പറയും ഇതിനകത്തൊക്കെ വ്യാപകമായ അഴിമതിയും വ്യാപകമായ കൈക്കൂലിയും, അതായത് കോടിക്കണക്കിന് രൂപ അനധികൃതമായി സമ്പാദിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്. എന്തൊക്കെയായാലും ഈ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയും. ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഏതൊക്കെ രീതിയിൽ നിക്ഷേപം നടത്തി, ഏതൊക്കെ ഓഹരികൾ എടുത്തു, എങ്ങനെ ഈ ഓഹരികളൊക്കെ എടുക്കാൻ സാധിച്ചു, എവിടെ നിന്നൊക്കെ പണം വന്നു, എങ്ങനെയൊക്കെ ആൾക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, എങ്ങനെയൊക്കെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ കൈപ്പറ്റി, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിൽ എന്താണ് ബന്ധം, മുഖ്യമന്ത്രിക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതെല്ലാം തന്നെ സി എം രവീന്ദ്രനിൽ നിന്ന് അറിയാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ്, എന്ന വിശ്വാസത്തിലാണ് ED ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ CPM പരിഭ്രാന്തിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തോളാൻ അനുവാദം കൊടുത്തുകൊണ്ട് CPM സെക്രട്ടേറിയറ്റ് പ്രമേയം പാസ്സാക്കിയിരുന്നു. അതിനിപ്പോൾ CPM AKG സെൻട്രലിൽ നിന്നുള്ള അനുവാദമൊന്നും വേണ്ട, CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഡയറക്ടറേറ്റ് തീരുമാനിച്ചാൽ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചാൽ CM രവീന്ദ്രനെ അല്ല ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യും, യാതൊരു സംശയവുമില്ല. അതിന് CPM അനുവാദവും ദീട്ടുപൂരവും ഒന്നും വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞുകൊള്ളട്ടെ. CM രവീന്ദ്രനെ ചോദ്യം ചെയ്യും ഓഹരി നിക്ഷേപങ്ങൾ എവിടുന്ന് കിട്ടി, വീടെങ്ങനെ പുതുക്കി പണിതു, പുതിയ വീടെങ്ങനെ പണിതു, ഇതൊക്കെ തന്നെ CM രവീന്ദ്രൻ മറുപടി പറയേണ്ടി വരും, യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.